എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം സത്യമാണോ. മൂന്ന് പൈലുകൾ തന്നിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ആ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ച് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ആ വ്യക്തിക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിൻ്റെ അളവ് തോത് എന്നിവ അറിയാൻ കഴിയും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമാണ്, അതിൻ്റെ അളവ് എല്ലാം ഓരോ പൈലുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു. നമുക്ക് ഓരോന്നിലേക്ക് പോകാം. തന്നിരിക്കുന്ന പൈലുകളിൽ ഒന്നാമത്തെ പൈലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ചുവന്ന നിറത്തിലുള്ള രത്നമാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതിൻ്റെ അളവ് കോല് എല്ലാം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലായ ചുവന്ന രത്നമാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ വ്യക്തിയുമായി കൃത്യമായി നല്ല ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം എത്രമാത്രം സത്യമാണ്, അതിൻ്റെ ആഴം എന്നിവ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം വലിയ എനർജിയുള്ളൊരു സ്നേഹമാണ്, വളരെയധികം പോസിറ്റീവ് എനർജിയുള്ളൊരു സ്നേഹമാണ്. നിങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ബന്ധമാണ് ഒന്നാമത്തെ പൈലുകാർ. ആവേശത്തോടെയുള്ളൊരു ബന്ധമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഹൃദയം നിറച്ചാണ്, ആ വ്യക്തിയുടെ ഹൃദയം നിറച്ചാണ്. മറ്റുള്ളവർ പറയുന്നത് അപൂർവമായി മാത്രമേ ആ വ്യക്തി കേൾക്കുകയുള്ളൂ. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ യാതൊരു തരത്തിലും വിശ്വസിക്കാത്ത ആളായിരിക്കും നിങ്ങളുടെ വ്യക്തി. കാരണം സമ്പൂർണമായ ഒരു പ്രണയം ഉള്ള ഒരു പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതായത് നിങ്ങൾ ആ രക്തം നോക്കും, അതിൽ എല്ലാം ഒരേ നിറത്തിലാണ് കടന്നു പോകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം അല്ലെങ്കിൽ അവരുടെ ഹൃദയമായിട്ട് നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ആ ഹൃദയം മുഴുവനും നിങ്ങളോടുള്ള സ്നേഹമാണ്. പക്ഷേ ഉള്ളിൽ ചില രേഖകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള ചില കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ബാഹ്യവും അതിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ചില ദുഃഖങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളോട് തുറന്ന് പറയാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണത് നിങ്ങൾക്കും നമുക്കും ഈ പൈലുകളിൽ കാണാൻ സാധിക്കാത്തത്. അതായത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, ആ വ്യക്തി അതിൻ്റെ അടിത്തട്ടിൽ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അടയാളങ്ങൾ. പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ ചില പ്രവൃത്തികളിൽ ആ വ്യക്തിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടി ത്യജിച്ചിരിക്കുകയാണ് ആ വ്യക്തി. അത് ആ വ്യക്തി പ്രശ്നമാക്കുന്നില്ല, അത് മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ വെച്ച് ഒളിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ വ്യക്തി. അതുകൊണ്ട് തന്നെ അത് ആ വ്യക്തി പ്രശ്നമാക്കുന്നില്ല. നിങ്ങളുമായിട്ടുള്ള അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്, ആ വ്യക്തി കണക്കാക്കിയിരിക്കുന്നത്. നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹം 100% സത്യമാണ്. മറ്റുള്ള ആളുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ആ വ്യക്തി അതൊന്നും വിശ്വസിക്കുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോടുള്ള ഒരു അഗമമായ സ്നേഹമാണ് പ്രധാനം. അപൂർവമായി ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കാറുണ്ട്, വളരെ അപൂർവമായി മാത്രം. പക്ഷേ അതിൽ തന്നെ പകുതി ആ വ്യക്തിക്ക് തോന്നുന്നതല്ല, ആ വ്യക്തി തുറന്നു പറയുന്നതാണ്. നിങ്ങൾക്ക് ആ വ്യക്തി എന്നെ തെറ്റിദ്ധരിക്കുകയാണോ, സ്നേഹം കുറവാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് മാത്രമാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് 100% നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുകയാണ്. 100%. അതായത് നിങ്ങളോട് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹം അല്ലെങ്കിൽ അവർ അത് മാറ്റിവെച്ചിട്ട് നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാനും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും വലിയ ആഗ്രഹമാണ് ഉള്ളത്. അത് അദ്ദേഹം തുറന്ന് പറയുന്നുമുണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. യാത്രകളിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനും രഹസ്യങ്ങൾ കൈമാറുന്നതിനും രഹസ്യങ്ങൾ തുറന്ന് പറയുന്നതിനും എല്ലാം ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ആ വ്യക്തി ഒരു വ്യക്തിക്കുണ്ടാവുന്ന ഏതാണ്ട് 99% രഹസ്യങ്ങളും ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചില കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാത്തതുള്ളൂ, അത് അപ്രാധാന്യമായ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി വളരെ കമ്മിറ്റ്മെൻറ്റുള്ള ഒരു വ്യക്തിയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഊർജ്ജസ്വലമായ നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. 100% പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അതിൽ യാതൊരു കളങ്കവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എപ്പോഴും കാണുവാനും എപ്പോഴും ഒരുമിച്ച് ഇരിക്കുവാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. വല്ലാത്തൊരു ഊർജമാണ് ആ വ്യക്തിക്ക് അക്കാര്യത്തിലുള്ളത്.
കിട്ടിയേ തീരൂ അല്ലെങ്കിൽ കണ്ടേ തീരൂ എന്നുള്ളൊരു സമീപനം എപ്പോഴും ആ വ്യക്തി കാണിക്കുന്നുണ്ട്. പലപ്പോഴും പല പ്രതിബന്ധങ്ങളും അതുമൂലം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അത്രത്തോളം ശക്തമായ രീതിയിലാണ് ആ വ്യക്തിയുടെ കമ്മിറ്റ്മെൻറ്റ്. മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നൊന്നുള്ളതും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. എപ്പോഴും കാണാൻ ആഗ്രഹിക്കുകയും വളരെ ആവേശപരമായൊരു വൈകാരികമായൊരു സ്നേഹമാണെന്ന് അല്ലെങ്കിൽ പ്രണയമാണെന്ന് പറയേണ്ടി വരും. മറ്റൊന്നും തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ആ വ്യക്തി അനുവദിക്കുന്നില്ല. അങ്ങനെ ശക്തമായ രീതിയിലുള്ള ഒരു ഇതാണ്. ആ വ്യക്തിയാണ് കൂടുതൽ ആവേശം കാണിക്കുന്നത് അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വ്യക്തിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹവും അതുപോലെ തന്നെ ഉണ്ടാകാം, ചിലപ്പോൾ അത്ര ഉണ്ടാവാതിരിക്കാം. നിങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ ആ ഒരു ഇത് നോക്കുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങളുടേത് മാത്രം നോക്കുന്നില്ല, ആ വ്യക്തിയുടേത് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല. നിങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ അതുപോലെ സ്നേഹിച്ചേക്കാം, ഒരുപക്ഷെ അതിൽ കൂടുതൽ സ്നേഹിച്ചേക്കാം. പക്ഷേ ആ വ്യക്തി 100% കമ്മിറ്റ്മെൻറ്റോടുകൂടിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരു ശക്തിക്കും ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിൻ്റെ കാര്യത്തിൽ. 100% കമ്മിറ്റ്മെൻറ്റ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വല്ലാത്തൊരു വികാരമായത് മാറുകയാണ്. ആ വ്യക്തിക്ക് അതല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ചിന്ത മനസ്സിൽ തട്ടിയിരിക്കുന്നു. അത്രത്തോളം കമ്മിറ്റ്മെൻ്റാണ് കാണിക്കുന്നത്. ഏറ്റവും ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ് നിങ്ങളെന്ന് പറയേണ്ടി വരും. കാരണം ഒരാൾ നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ ഊണിലും ഉറക്കത്തിലും കൃത്യമായി സ്വന്തമാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരു തടസ്സവാദങ്ങളും അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല, ഒരു തടസ്സവാദങ്ങൾക്കും അവിടെ സ്ഥാനമില്ല. വല്ലാത്ത ഒരു അഭിനിവേശമായി അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു വികാരമായിട്ടത് മാറുകയാണ്. ഊണിലും ഉറക്കത്തിലും ചിന്തയിലും സ്വപ്നങ്ങളിലും ആ വ്യക്തി എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുമായി ചേർന്ന് കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വേദനിപ്പിച്ചാൽ ഇപ്പോൾ വേദനിപ്പിക്കാത്ത അവസ്ഥയായി, വേദനിക്കാത്ത അവസ്ഥയായി ആ വ്യക്തി മാറിയിരിക്കുന്നു. അത് കൊച്ചുകുട്ടികൾ നമ്മളോട് വാശി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന തരം ഒരു സമീപനമാണ്. ചിലപ്പോൾ ഒരു വാത്സല്യമായിട്ട് അത് മാറിയേക്കാം. എന്തു വന്നാലും നിങ്ങളെ അലോസരപ്പെടുത്താൻ തയ്യാറല്ലാത്ത രീതി. ചില സമയങ്ങളിൽ അപൂർവമായി നിങ്ങളോടുമായി ദേഷ്യപ്പെട്ടേക്കാം. ഈ സ്നേഹം കൂടുതലിളക്കം ഉള്ളതുകൊണ്ട് അതും ഒരു വിഷയം തന്നെയാണ്. വളരെയധികം കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരാൾ നമ്മളോട് സമീപനം വരുമ്പോൾ ചില സമയത്ത് അതിൻ്റെ അലയുലികൾ ആ വ്യക്തി നിങ്ങളിൽ കൂടുതൽ അധികാരം സൃഷ്ടിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെയും ഇതിൻ്റെ ഒരു എഫക്റ്റ് വന്നേക്കാം. കൂടുതൽ അധികാരം ആ വ്യക്തി ഓരോ നിമിഷവും നിങ്ങളോട് കാണിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടായേക്കാം. അത്തരത്തിൽ 100% കമ്മിറ്റ്മെൻറ്റുള്ള നിങ്ങളെ കിട്ടിയേ തീരൂ, നിങ്ങളുമായി ജീവിച്ചേ തീരൂ, അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന അവസ്ഥ ആ നിലയിലേക്ക് മാറിയിരിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെയായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സ് നമ്മളിവിടെ നോക്കുന്നില്ലെങ്കിൽ പോലും ആ വ്യക്തിക്കുണ്ടാകുന്ന ആ തരംഗങ്ങളും ആകർഷണ ഇതും നിങ്ങൾക്കുണ്ടാകാം. മുകളിലുള്ളൊരു ശക്തിയുടെ തീരുമാനം പ്രകാരം നിങ്ങളിങ്ങനെ പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങൾ തമ്മിലുള്ള ലവിൻ്റെ എനർജി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടാണ് കടന്നു പോകുന്നത്. കൃത്യമായ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് നിങ്ങൾ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി പോകുവാനായിട്ട് സാധിച്ചിരിക്കുന്നു. എല്ലാ ശക്തികളും ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതുണ്ടായിരിക്കാം. കൃത്യമായ ചേർച്ച ഉണ്ടാകുന്നുണ്ടായിരിക്കാം. ഇത്തരം ബന്ധങ്ങൾ അതിൽ ചില തടസ്സവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സങ്കീർണതകളുണ്ടാവാം. കാരണം നിങ്ങൾ വളരെയധികം ആവേശത്തോടുകൂടി അല്ലെങ്കിൽ എനർജിയോടുകൂടി പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ കാണാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാം. നിങ്ങൾ അന്ധമായി പ്രണയിക്കാം. അന്ധമായി പ്രണയിക്കുന്ന അന്ധമായി ഇഷ്ടപ്പെടുന്ന എന്നുള്ള വാക്കായിരിക്കും കൂടുതൽ സത്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയാതിരിക്കുകയും ചിലർ ഇത്രത്തോളം എനർജിയുള്ളൊരു പ്രണയമായതുകൊണ്ട് അതിന് എതിർക്കുന്നവരുടെ ശക്തിയും കൂടാൻ സാധ്യതയുണ്ട്. അവരെത്രത്തോളം എതിർക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എനർജിയും വർദ്ധിക്കും. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തിക്കും തടയാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുന്ന ശക്തിയുടെ ഒരു പിന്തുണയോടെ വരുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കൽ, അത് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനോടാകാം, ഭാര്യയോടാകാം, സുഹൃത്തിനോടാകാം, മക്കളോടാവാം. സ്നേഹവും പ്രണയവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും എനർജി ഈ പൈൽ സെലക്ട് ചെയ്തവരുടെ അനുസരിച്ച് 100%. ചിലർക്കത് പ്രണയമാകാം, ചിലർക്കതൊരാകർഷണമാകാം, ചിലർക്ക് സംശുദ്ധമായ സ്നേഹമാകാം. അത് വാത്സല്യത്തിൽ അധിഷ്ഠിതമാണ്. പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒരു പോറൽ വീഴാൻ പോലും അനുവദിക്കാത്തത്ര തീക്ഷ്ണമായ പ്രണയം, സ്നേഹം, താല്പര്യം, വാത്സല്യം എന്നൊക്കെ പറയാം.
എല്ലാം ഈ പൈ സെലക്ട് ചെയ്യുന്നവരെല്ലാം പ്രണയമാണെന്ന് നമുക്ക് പറയണമെന്നില്ല, അല്ലെങ്കിൽ ഒരു എതിർലിംഗ പ്രണയമാവണമെന്ന് പറയണമെന്നില്ല. ചിലപ്പോൾ വാത്സല്യമാകാം, ചിലപ്പോൾ താല്പര്യമാകാം, ചിലപ്പോൾ ഒരു സ്നേഹവും കാരുണ്യമൊക്കെ ആകാം. പക്ഷെ അത് 100% എന്നുള്ളതാണ്. ഒരു തടസ്സങ്ങളും ഇല്ലാതെ മനസ്സിൽ നിന്നും മനസ്സിലേക്ക് അത് ഡയറക്റ്റായിട്ട് പോകുന്നത്, അല്ലാതെ ഇതിൽ ഏജൻറ്റുകളോ മധ്യവർത്തികളോ ആരും ഇല്ലാതെ വളരെ സംശുദ്ധമായി കടന്നു പോകുന്ന ഇതാണ്. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ആളുകൾക്കിടെ പ്രണയത്തിൻ്റെ തോതാണ്. രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ആളുകളുടെ പ്രണയം എന്ന് പറയുന്നത് ആദ്യത്തിൽ നിങ്ങൾ ആദ്യം പരിചയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾക്ക് അത്ര താല്പര്യം പരസ്പരം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് അങ്ങോട്ട് മുന്നോട്ട് പോയി. പക്ഷെ വളർന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പരക്കാൻ തുടങ്ങി. അതായത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, തലച്ചോറിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വ്യാപകമായി അത് പരന്ന് ഇരിക്കുന്നു. അതിൽ നിങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമമുള്ള ചില സന്നിഗ്ധ ഘട്ടങ്ങളുണ്ടാകുകയും ചില തടസ്സങ്ങളുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ കറുത്ത ഡോട്ടുകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളെടുത്തിരിക്കുന്ന ആ രക്തത്തിൽ, ആ നീല രക്തത്തിൽ രണ്ടാമത്തത്, ആ പരന്ന ആ കറുത്ത ഡോട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളും കാര്യങ്ങളുമാണ്. വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്ന് ആദ്യത്തെ ആളുകൾ പൈലിൽ പറഞ്ഞപ്പോൾ നമ്മൾ സങ്കീർണതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം അതിജയിച്ചിട്ടുണ്ട് അവർ. ആദ്യത്തേലും സങ്കീർണതകളുണ്ടായി, ഒന്നാമത്തെ പൈലിലും. പക്ഷെ അത് അതിജയിച്ച് അവരാണ് മുന്നിട്ട് കിട്ടുന്നത്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രശ്നങ്ങൾക്ക് പുറകെ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മാനസികമായിട്ട് ഇത് മുന്നോട്ട് പോകുമോ ഇല്ലയോ, ഇത് പോയാൽ ബുദ്ധിമുട്ടുണ്ടാകുമോ, അങ്ങനെ നിങ്ങൾക്കും ആ വ്യക്തിക്കും, ആ വ്യക്തിയുടെ മനസ്സിലെ സ്നേഹം സത്യമാണ്. പക്ഷെ ആ വ്യക്തി കുറേ എഫേർട്ടും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച് ഈ ഒരു പ്രശ്നത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആദ്യം ആ വ്യക്തിക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു ഇതായിരുന്നു. തുടക്കത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ. ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമാകാം, നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനമാകാം. തുടക്കത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. ആ പ്രതിസന്ധികൾ പലപ്പോഴും തരണം ചെയ്യാൻ സാധിക്കുമോ എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അത്രത്തോളം പ്രശ്നങ്ങൾ അനുഭവിച്ചാണ് മുന്നോട്ട് പോയത്. ആ വ്യക്തിയുടെ സ്നേഹം സത്യമാണ്, പക്ഷേ അതിൻ്റെ ഒരു കാൽഭാഗത്തിൽ ചില പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ചില സംഘർഷഭരിതമായ ഒരു കാൽഭാഗം അതിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം നിലനിൽക്കുന്നു. ഏതാണ്ട് ഒരു 3 ഇൻസിഡൻറ്റ് ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞത്. അത് ഒരെണ്ണം വളരെ അടുത്ത്, അതായത് നിങ്ങൾ പരിചയപ്പെട്ട് കണ്ടുമുട്ടിയതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായതാണ്. അത് തന്നെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അതിനെ നിങ്ങൾ വളരെ സമയമെടുത്താണ് അത് ജീവിച്ചത്. പലപ്പോഴും ഇത് പുറത്ത് ഇഷ്യൂ ആണോന്നില്ല, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങളും ആകാം. അല്ലാതെ ആളുകളുമായി, ശത്രുക്കളുമായോ എതിർക്കുന്നവരുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു എൻകൗണ്ടർ ആവണമെന്നില്ല. പക്ഷേ മാനസികമായിട്ട് അല്ലെങ്കിൽ ആ നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ഗ്രാഫിൽ തുടങ്ങിയെങ്കിലും ചില പ്രശ്നങ്ങൾ വട്ടം ചുറ്റിയിട്ടുണ്ട്. അത് കുറച്ചൊന്നുമല്ലായിരുന്നു, സാമാന്യ രീതിയിൽ വട്ടം ചുറ്റി. പക്ഷെ അതിനുശേഷം അതിൻ്റെ അളവ്, അതിൻ്റെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും അത് വളരെയധികം മൂല്യമുള്ളതായി മാറുകയും അങ്ങനെ മുന്നോട്ട് പോയി പോയി കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രശ്നം വേറെ രീതിയിൽ, ആദ്യം ഉണ്ടായതുപോലെയല്ലാത്ത രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയും ആ പ്രശ്നത്തെ നിങ്ങൾ അതിജീവിക്കുകയും പിന്നീടും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയും അതിനുശേഷം നിങ്ങൾ തന്നെ ഒരു ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് തന്നെ ഒരു കവചം സൃഷ്ടിക്കുകയും ഒന്നായി പോവുകയും ചെയ്തു. ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ടൊരു കവചിത സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കവചിത സംഘം നിങ്ങളുടെ അടുത്തല്ലെങ്കിൽ അല്പസ്വല്പം മാറിയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളറിയാതെയായിരിക്കാം നിങ്ങളതിൽ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് അതിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും, ആ വ്യക്തിയുടെ മനസ്സിലെ സ്നേഹം സത്യമാണെങ്കിൽ പോലും പല പ്രശ്നങ്ങളിൽ നിന്നും ആ വ്യക്തി ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങൾ ആ വ്യക്തിക്ക് സ്നേഹമുണ്ട്, പക്ഷെ പലപ്പോഴും ആ വ്യക്തി ചിലതിൽ നിന്നെല്ലാം ഓടി ഒളിക്കുന്നുണ്ട്. കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശക്തികളുടെ ശക്തി കണ്ടിട്ടാണോ, അല്ലെങ്കിൽ
അതിനെ നേരിടാനുള്ള മനസ്സില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അതിനോട് സമരസപ്പെട്ടു പോകുന്ന ചില അവസരങ്ങൾ, അതായത് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നതിന് പോലും തടസ്സം സൃഷ്ടിക്കുന്ന ചില പ്രതിബന്ധങ്ങൾ. എനിക്ക് തോന്നുന്നു ഇതൊരു കൂടുതൽ എന്ന് പറയുന്നത് ഒരുപാട് തടസ്സവാദങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു പക്ഷെ ഒരു മാരേജ് കഴിഞ്ഞിട്ടുള്ളതാകാം, അതുതന്നെ ആവണമെന്നില്ല. ആ വ്യക്തിക്ക് തന്നെ നിങ്ങൾക്ക് പകരമായിട്ട് ചില ആളുകൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് തന്നെ ഓൾറെഡി നിൽക്കുന്നുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രതിബന്ധങ്ങൾ കൂടുന്നു. ചോദിച്ചാൽ ഒരു പക്ഷേ വിവാഹ ശേഷമുള്ളതൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇത്രയേറെ തടസ്സങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അതേ സ്റ്റാൻഡിലുള്ള ആളുകൾ ഓൾറെഡി അവകാശപ്പെട്ടവരായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അല്ലാത്തതും വരാം. കാരണം ഇപ്പോൾ ആദ്യമായിട്ടുള്ളൊരു പ്രണയമാണെങ്കിലും അവിടെയും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവരുണ്ടായാൽ ഇതേ സാഹചര്യം ഉണ്ടാവാം. പക്ഷേ പ്രതിസന്ധി സൃഷ്ടിക്കുന്നവർക്ക് കൃത്യമായ ചില സ്ഥാനമാനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് അവർക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് വേലിക്കെട്ടുകൾ, അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സങ്കീർണതകൾ, അല്ലെങ്കിൽ വളരെ വൈകി വന്ന ഒരു പ്രണയം, ഒരു ആകർഷണം എന്നൊക്കെ പറയാം. അതായത് ആർക്കെങ്കിലും ഒരാൾ വിവാഹ ശേഷമോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമോ തോന്നിയതൊക്കെ ആവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട്. അതാണ് ഇത്രയേറെ പ്രതിസന്ധികൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടി വരും. ഒരുപക്ഷെ അത് ഒരുപാട് പേരെ വല്ലാതെ വിഷമിപ്പിക്കേണ്ടി വരും. ഒരുപാട് പേരുടെ ഹൃദയത്തിലെ ദുഃഖങ്ങൾ ഇവിടെ ചുറ്റിപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരത് പല ഘട്ടങ്ങളായിട്ടാണ് ഈ സ്നേഹത്തിൻ്റെ ശക്തി കിടക്കുന്നത്. ആദ്യത്തേതായിട്ടുള്ളൊരു തെളിഞ്ഞ ഘട്ടം, പിന്നീട് ഇത്തിരി ഊർജ്ജസ്വലമായ ഘട്ടം, വീണ്ടും ഊർജ്ജസ്വലമായ ഘട്ടം, പിന്നീട് ചില പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ഘട്ടം, അതിൻ്റെ അപ്പുറത്തേക്ക് ബാഹ്യമായൊരു ഘട്ടം. ഈ ഓരോ ഘട്ടങ്ങളും വളരെയധികം മാനസിക വ്യത ആ വ്യക്തിയും നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവാം. ഇവിടെ ഒരു വ്യക്തി മാത്രമല്ല മാനസികമായിട്ടുള്ള വ്യതകൾ അനുഭവിക്കുന്നത്. അതായത് വളരെ സങ്കീർണമായ, വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരുപാട് ശത്രുക്കളും വേലിക്കെട്ടുകളും മാനസികമായ സംഘർഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്രണയമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം ഏതാണ്ട് ഭൂരിപക്ഷവും, ഇപ്പോൾ ഒരു 70-80% ആ വ്യക്തിയുടെ സ്നേഹം, നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രതിബന്ധങ്ങൾ അത്രത്തോളം ഒരു അതിൻ്റെ ഒരു 1/3 പ്രതിബന്ധങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വളരെ സംഘർഷമായ, പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സംഘർഷങ്ങളും വളരെ മനം മടുപ്പിക്കുന്ന അല്ലെങ്കിൽ പുറകോട്ടടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണ് എന്നുള്ളതാണ്. ആദ്യത്തെ പൈലുകൾക്ക് അന്ന് അത്രയും സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നില്ല. ഒരു പക്ഷെ നിങ്ങൾ സംഘർഷങ്ങൾ നേരിടാനുള്ള ആ വ്യക്തിക്ക് ചില കഴിവില്ലായ്മകളാകാം. അതായത് ആ വ്യക്തിയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ചില നിസ്സഹായ അവസ്ഥ, അതിൽ നിന്ന് പുറകോട്ടടിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ധൈര്യമില്ലായ്മയാകാം, കൂടുതൽ ശത്രുക്കൾ ഉണ്ടായിപ്പോയതാകാം. അങ്ങനെ ശത്രുക്കളുടെയും സംഘർഷങ്ങളുടെയും അകറ്റാൻ ശ്രമിക്കുന്നവരുടെ ഇടയിലൂടെ നിങ്ങൾ സ്നേഹിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ്. വല്ലാത്തൊരു ശക്തിയാണ്. ഒരു പക്ഷേ തടസ്സങ്ങളിൽ നിന്ന് പോലും, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് പോലും, ഇത് പലപ്പോഴും ചിലപ്പോൾ പുറത്തുണ്ടാവണമെന്നില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതാകാം. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ അപ്പോഴും സ്നേഹിക്കുകയാണ് പരസ്പരം. ഹൃദയത്തിൻ്റെ ഉൾത്തട്ടിൽ നിങ്ങൾ സ്നേഹം വച്ചിരിക്കുകയാണ്. യാഥാർത്ഥ്യമാകുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും സാധിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു മാനസികമായ കരുത്ത് നിങ്ങളുടെ അടുത്തുണ്ട്. പക്ഷെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇത്രയേറെ ആളുകൾ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കരുതലോടെ ശ്രമിക്കണം. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലും തലച്ചോറിലും മനസ്സിലും എല്ലാം ഉണ്ട്. നിങ്ങളുടെ ശിരസിലും നിങ്ങൾ സ്നേഹത്തെ വരിച്ചിരിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ അളവ് വലിയ രീതിയിലുള്ള കൂടുതലാണ്. അത് വരച്ചിരിക്കുന്നത് ഏകദേശം ഒരു 10-80% അത് വ്യാപിച്ചിരിക്കുകയാണ്. പരസ്പര വിശ്വാസവും കരുതലും ഒരുമിക്കാൻ വേണ്ടി നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ഇതാകുകയാണ്, ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ശ്രമിക്കുകയാണ്. മനസ്സുകൊണ്ടും ആഗ്രഹിക്കുകയാണ് രണ്ട് മനസ്സുകളും. പ്രതിബന്ധങ്ങൾ ചുറ്റിപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നിങ്ങൾ അടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തതായിട്ട് വരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളിപ്പോഴും ഒരു കവചം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ആ വ്യക്തിയെ സംബന്ധിച്ച്
ആ വ്യക്തി ഒരുപാട് പ്രതിബന്ധങ്ങൾ, നിങ്ങളെക്കാൾ കൂടുതൽ പ്രതിബന്ധങ്ങൾ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളിഷ്ടപ്പെട്ടതിൽ, നിങ്ങളുമായി തുടരുന്നതിൽ എല്ലാം ആ വ്യക്തിയാണ്. പക്ഷേ എന്നിട്ടും ആ വ്യക്തി മനസ്സിൽ നിങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ്. ഇത് വിജയിക്കും, പൂർണ്ണമായി വിജയിക്കട്ടെ. അടുത്തതായിട്ട് പൈൽ നമ്പർ 3 ആണ്. പൈൽ നമ്പർ 3നെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കൂടുതലായിട്ട് ബാധിക്കാത്ത ഒരു കൂട്ടരാണ്. മുൻപ് കുറേ കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഇപ്പോൾ അവരെ ബാധിക്കുന്നില്ല. ഇപ്പോൾ അവരെ അത് ബാധിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്, ഇപ്പോൾ തെളിഞ്ഞ് കിടക്കുകയാണ്. എന്നിരുന്നാലും ഈ വ്യക്തിയുടെ മനസ്സ്, ഈ വ്യക്തിയുടെ മനസ്സിൽ ചില പ്രശ്നങ്ങൾ മുൻപുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനെ അതിജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ അതൊരു മിനുക്കമുള്ള ഒരു പ്രണയമായി അല്ലെങ്കിൽ സ്നേഹമായി മാറി. ഒന്നിനോടും ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കാത്ത രണ്ടു പേരാണ്. തങ്ങൾ ആരെയും ദ്രോഹിക്കാതെ തങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയണം, തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയണം. പ്രകൃതിയോടും ഈ മണ്ണിനോടും ബന്ധുക്കളോട് പോലും വലിയ സ്നേഹമാണ്. പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും തങ്ങളെ സ്നേഹിക്കുന്ന ബന്ധപ്പെട്ട ആൾക്കാരെ, വേണ്ടപ്പെട്ട ആൾക്കാരെ, ചിലപ്പോൾ കുടുംബാംഗങ്ങളെ ആകാം, അലോസരപ്പെടുത്താനോ ദുഃഖിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. സ്നേഹിക്കുകയും വേണം. സ്നേഹത്തിൻ്റെ അളവ് വലിയ രീതിയിൽ കൂടുതലാണ്. പരസ്പരം സ്നേഹിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ അളവ് വലിയ രീതിയിലായതുകൊണ്ട് തന്നെ ഒരിക്കലും പരസ്പരം പിരിയാൻ ആഗ്രഹിക്കുന്നില്ല. നന്മ, കരുതൽ, കാരുണ്യം, പരസ്പരം നിങ്ങൾ അതാണ് കാണിക്കുന്നത്. സ്നേഹത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാൾക്ക് മറ്റൊരാളുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രേമത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ കാരുണ്യവും വാത്സല്യവുമാണ് നൽകുന്നത് പരസ്പരം. അതായത് അതെല്ലാവരോടും നിങ്ങൾ കാണിക്കുന്നുണ്ട്. ആ വ്യക്തിയും അതുപോലെ തന്നെ. ആ വ്യക്തിയുടെ മനസ്സിലെ സ്നേഹം സത്യമാണ്. കൂടുതൽ പ്രശ്നങ്ങൾ മുൻപ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി നിൽക്കുകയാണ് എന്ന് കരുതി നിങ്ങളെ എതിർക്കാനോ അകറ്റാനോ ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട് തീരെ പോയെന്ന് വിശ്വസിക്കേണ്ട. അവരങ്ങനെ ഒതുങ്ങി മാറി എല്ലാവരെയും പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരെയും സോപ്പിട്ട് കാര്യം നടത്തുന്നതിന് നിങ്ങൾക്ക് കഴിവുള്ളവരാണ് ആ വ്യക്തി. പ്രത്യേകിച്ച് പ്രതിബന്ധങ്ങളെ ആ വ്യക്തി നേരിടുന്നത് സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ഡിപ്ലോമസിയും കൊണ്ടാണ്. അല്ലാതെ സംഘർഷഭരിതമായൊരു നേരിടൽ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളുമുണ്ട്. വലിയ സംഘർഷങ്ങൾ മുൻപുണ്ടായിരുന്നത് പോലെ നേരിടേണ്ടി വരുന്നില്ല. മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പാഠം പഠിച്ച്, കാരണം പലതും നിങ്ങൾ രഹസ്യമായിട്ട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരോട് പരമാവധി തുറന്ന് പറയുന്നില്ല. മറ്റുള്ളവരോട് തുറന്ന് പറയാതെ രഹസ്യമായി പറയാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ഇത് പോകുന്നത്. നിങ്ങൾ ആ വ്യക്തി, നിങ്ങളുടെ ആ വ്യക്തി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് വിചാരിക്കുന്നത് ആരുമായിട്ട് അധികം തർക്കം ഉണ്ടാവേണ്ട, രഹസ്യമായിട്ട് കൊണ്ടുപോകാം, ബന്ധങ്ങൾ രഹസ്യമായിട്ട് കൊണ്ടുപോകാം, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രഹസ്യമായിട്ട് കൊണ്ടുപോകാം, ശത്രുക്കളെ കൂടുതൽ സൃഷ്ടിക്കാത്ത രീതിയിൽ ഡിപ്ലോമസി ഉള്ള രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു പോക്ക് ആ വ്യക്തിയുടെ. പ്രതിസന്ധികൾ കാര്യമായി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാത്തിനോടും നല്ല രീതിയിൽ പറഞ്ഞിട്ട് എന്ന എൻ്റെ കാര്യവും നടക്കണം അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന കാര്യവും നടക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ പണ്ട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ ശത്രുക്കളെയൊക്കെ നിങ്ങൾ ആ വ്യക്തി ഒതുക്കിയത് സ്നേഹം സത്യമൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയോട് ചോദിക്കണം ഇന്ന ആളെ സ്നേഹമാണ് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്കതൊന്നും ഇല്ല എന്ന് പറയും പുറത്ത്. ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും, പക്ഷേ ഉള്ളിൽ അഗമമായ സ്നേഹമുണ്ട്. അങ്ങനെ ഈ ഒന്നാം പായലുകാരിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ്. സംഘർഷഭരിതമായിട്ട് ഇതിനെ നേരിടാൻ അവരാഗ്രഹിക്കുന്നില്ല. എന്നേരി പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ മുമ്പ് നേരിട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ പോളിഷ് ചെയ്താണ് നിൽക്കുന്നത്. കാരണം കാര്യങ്ങളൊക്കെ പിന്നെ ഒരു പച്ചമയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പ്രകൃതിയോടും മണ്ണിനോടും ആരെയും ദുഃഖിപ്പിക്കാനുള്ള ആഗ്രഹമില്ലായ്മ, കാരുണ്യം, സ്നേഹം, കരുതൽ, വിട്ടുവീഴ്ച, ഇതൊക്കെ ഈ മൂന്നാമത്തെ പൈലിൻ്റെ പ്രത്യേകതയാണ്. ഇതിലധിഷ്ഠിതമായൊരു പോക്കായിരിക്കും ഉണ്ടാകുന്നത്. അല്ലാതെ പെട്ടെന്ന് വെല്ലുവിളി ചെന്നിരുതി തീരെ നിവൃത്തിയില്ലാതെ ആവുമ്പോൾ വെല്ലുവിളിക്കും, ഉറക്കെ പറയാനും പ്രഖ്യാപിക്കാനൊക്കെ ധൈര്യപ്പെടും. സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷേ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട. ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ട് നമുക്കിന് എന്തെങ്കിലും നേടണോ, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ആളുകളോട്, അതിനേക്കാളുപരി നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും അവർക്കൊപ്പമുള്ളവരെയും കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി. അല്ലാതെ അവരുമായിട്ട് വഴക്കിട്ടിട്ട് നിങ്ങളെ മാത്രമായിട്ട് ജീവിക്കാനല്ല, കുടുംബവുമായി ഒരുമിച്ച് ഒരു ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒന്നും നഷ്ടപ്പെടുത്താൻ, നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നില്ല, മറ്റവരെ നഷ്ടപ്പെടുത്തുന്നില്ല, കുടുംബക്കാരെ നഷ്ടപ്പെടുത്തുന്നില്ല, വീട്ടുകാരെ നഷ്ടപ്പെടുത്തുന്നില്ല, നാട്ടുകാരെ നഷ്ടപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു സമീപനം, ഒരു ഡിപ്ലോമസി, ഒരു ഐഡിയ, ഒരു ബുദ്ധിപരമായ ഒരു നീക്കം. മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് തന്ത്രപരമായിട്ട് പോകണം, പിന്നെ രഹസ്യമായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരം ചില സമീപനങ്ങളാണ് മൂന്നാമത്തെ പൈലിൽ നിന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.